ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു റൈസ് കുക്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നെയ്പ്പത്തലാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്പ്പത്തൽ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടുപൊടി വെച്ചിട്ടാണ് പുഞ്ചയുടെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈസ്റ്ററിൻ്റെ പുട്ടുപൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നല്ല ടേസ്റ്റിയായ ഈ അപ്പം ഉണ്ടാക്കിയിട്ടുള്ള പെട്ടെന്ന് 10 മിനിറ്റിൻ്റെ സമയം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനിതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പൊടിയെടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ കാരണം ഒരു കപ്പാണ് ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് തിളച്ച വെള്ളം ഒരു അത്യാവശ്യം ഒരു 1/2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇത് കുതിർന്ന് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളത് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക വറുത്ത പുട്ടുപൊടിയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പുട്ടുപൊടി പുറത്തുനിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണ് ഞാൻ പറയുന്നത് അജ്മീൻ്റെതോ ഈസ്റ്റേണിൻ്റെ പുട്ടുപൊടിയോ ഏതാണെങ്കിലും യൂസ് ചെയ്യുക പുട്ടുപൊടി വേണമെന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുമ്പോൾ അരി അരച്ചിട്ടൊന്നും ഇതുണ്ടാക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് നെയ്പ്പത്തൽ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യുക ഇതൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന വരെ നമുക്കൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറാണ് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറിയുള്ളി വേണം ഒരു 5-8 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ് അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആക്കുന്നത് നിങ്ങൾ 2 കപ്പ് പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തന്നെ തേങ്ങ ചിരകിയത് എടുക്കണം അപ്പോൾ നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അധികം വെള്ളം ഒഴിക്കാതെ വേണം ഇത് നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് കുഴച്ചതിന് ശേഷം കാണിക്കാം അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒരു മാവ് രൂപത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം നല്ല ഈസിയാണ് ഇതുപോലെ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ നമുക്ക് അരി അരക്കേണ്ട ഒന്നും ആവശ്യമില്ല 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെയ്പ്പത്തൽ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് കുഴച്ചതിന് ശേഷം നിങ്ങൾ കാണിക്കാം നമ്മുടെ മാവ് ഇവിടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് 1 കപ്പ് എടുത്തതുകൊണ്ടാണ് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് നിങ്ങൾ 2 കപ്പ് പുട്ടുപൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് പുഞ്ചയുടെ സ്റ്റീം പുട്ടുപൊടിയാണ് നിങ്ങൾക്ക് ഈസ്റ്റേണിൻ്റെയൊക്കെ കിട്ടാനുണ്ടാവും അതായാലും കുഴപ്പമില്ല നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നെയ്പ്പത്തൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു 10 മിനിറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാനൊരു ഉരുള പത്തിരിക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് ഇതിൽ ഒത്തിരി എണ്ണ തൂവി കൊടുക്കുക എണ്ണ തൂവിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഓവർ കട്ടി കുറക്കണ്ട കുറച്ചൊരു കട്ടി തന്നെ വേണം എന്നാലാണ് നല്ല പൊന്തി വരുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് പരുവം കാണിക്കാം അപ്പോൾ ഇതാ നമ്മൾ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ കട്ടിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതിലും ചെറിയ വട്ടത്തിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയത് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം
ഇപ്പോ നമ്മൾ അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നെയ്പ്പത്തൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ വാങ്ങുന്ന പുട്ടുപൊടി ആയിട്ടാണ് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വാങ്ങുന്ന വറുത്ത പുട്ടുപൊടി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നെയ്പ്പത്തൽ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റിൻ്റെ സമയമേ ആവശ്യമുള്ളൂ നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാൻ. കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ്. അവരെന്ത് പാർട്ടി ഉണ്ടെങ്കിലും നെയ്പ്പത്തൽ മസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.